നമ്മൾ പറഞ്ഞ ഫിട്രീറ്റ് കപ്പിൾസ് ഇതാ ഇവരാണ്. പേര് ഷാഹിദ്. ഷാഹിദ് അഫ്സ. ഞാനേ ഫിട്രീറ്റ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല ഫിറ്റ് ആയിട്ട് ജിമ്മായിട്ടുള്ള രണ്ട് കപ്പിൾസ് ഇങ്ങനെ നിൽക്കണ്ടാവുന്നൊക്കെ വിചാരിച്ച്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിലൂടെ തടി കുറയ്ക്കാം, ഓൺലൈനിലൂടെ ഫിറ്റ് ആവാം ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ അറിയുക, ആ ഓൺലൈനിലൂടെ ചേർന്നിട്ട് അതൊരു സൈഡിലേക്ക് വെക്കലാണ് എൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട്. അതുകൊണ്ട് ഓഫ്ലൈനിൽ നിങ്ങളൊന്ന് വന്ന് കണ്ട് നമ്മുടെ പ്രേക്ഷകരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി എന്താണ് നിങ്ങളുടെ പരിപാടി എന്നുള്ളത്. അതായത് എനിക്ക് മൊത്തം ഒരുപാട് കൺഫ്യൂസ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഫോണിലൂടെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണ് നേരിട്ട് വന്ന്. അപ്പം നേരിട്ടാകുമ്പോൾ നിങ്ങൾ പക്കയായിട്ട് പറഞ്ഞു തരും, നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം എന്താണ് നിങ്ങളുടെ പരിപാടി? മേക്ക് എവരി വൺ ഹെൽത്തി. ഹെൽത്തി, എല്ലാവരും ഹെൽത്തി ആക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ കോൺസെപ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ? നമുക്ക് ലൈക്ക് ഇപ്പം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഒന്ന് ഫോണമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഡയറ്റും പല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ. പക്ഷെ ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, റൈറ്റ്? അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി ഒരു പ്രൊഡക്റ്റോ ഒരു ഡയറ്റോ സപ്ലിമെൻറ്റ്സോ ഒന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് അവർക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതാണ് നിങ്ങളിലേക്ക് എന്നെ ആകർഷിച്ചത്. കാരണം എന്താ വെച്ചാൽ, മുനുക്ക ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കണം, ഇന്നത് ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്നുള്ളതാണ് ഞാൻ കുറേ പേരുമായിട്ട് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ നമ്മുടെയൊക്കെ ശരീരം ഒബിസിറ്റിയാണ്, സംഭവം ഒരുപാട് തൂങ്ങി ഇതൊക്കെ യാത്ര കാര്യങ്ങൾ. ഇനി എന്തെന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറയുന്നത്, അതായത് തടി ഒരു മോശമായിട്ട് പറയുന്നില്ല കേട്ടോ, നമ്മളമാര് തടി ഐഡന്റിറ്റി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് കൊണ്ട് നടക്കാൻ പറ്റുകയാണെങ്കിൽ തടി ഒരു ഭംഗി തന്നെയാണ്. പക്ഷെ കൊണ്ട് നടക്കാണ്ട് എന്നെ മാതിരി എൻ്റെ കേസിൽ തടി എനിക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ പെയിൻ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ പല സംഗതികളിലും തടി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫിറ്റ് ആയാലോ എന്നുള്ള തോന്നൽ ഉള്ളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്കാണ് മെയിനായിട്ട് പറയുന്നത്. അല്ലാത്തവർക്കും ഇപ്പം തടി മാത്രമല്ലല്ലോ, ഹെൽത്തി എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് പല ആൾക്കാർക്കും പല തിരക്കുകൾ ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ചിലപ്പം ഒരു പെർട്ടിക്കുലർ സമയം വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡയറ്റ് ആണെങ്കിലും ന്യൂട്രീഷൻ കൺട്രോൾ ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പല മേഖലയിൽ ജോലി ചെയ്യണവർ എല്ലാവരും തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് എന്നുള്ളത് എല്ലാവരും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ആ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓടുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥ എനിക്കൊരിക്കലും ഉപദേശിക്കാൻ പറ്റൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എന്തിനായാലും നിങ്ങളുടെ ഉപദേശം അത് എനിക്ക് ശരിക്കും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിൽ വന്നാൽ എങ്ങനെ നിങ്ങൾ കുറയ്ക്കും? അപ്പോൾ എൻ്റെ തടിയൊക്കെ എത്ര മാസം കൊണ്ട് നിങ്ങൾ കുറച്ച് തരും? കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബിസി സ്കെഡ്യൂളാണ്. എനിക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും ബിസി സ്കെഡ്യൂളുള്ള ആൾക്കാരാണ്. കാരണം അതിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചുരുക്കം നേരം മാറ്റിപ്പോയി. കാരണം അടിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും മാത്രമേ നമ്മൾ യാത്ര ചെയ്യുള്ളൂ, റൈറ്റ്? നമ്മൾ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രൂ ഔട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, റൈറ്റ്? കാരണം നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യുക എന്നല്ല, പോർഷൻസ് കൺട്രോൾ ചെയ്ത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻസിനെ അസൈൻ ചെയ്ത് കൊടുക്കും, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഒരാൾ പുഷ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അത് ട്രാക്ക് ചെയ്യലാവും. അതാണ് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ സ്വന്തം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പിന്നെ ആവാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. അതേസമയം ഒരാൾ നമ്മളുടെ അടുത്ത് പറയാനും അതേപോലെ തന്നെ ചെയ്തു എന്ന് ചോദിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നിർബന്ധിതമായി വരും. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ നമുക്ക് ഇത്ര കെജി എന്ന് നമുക്ക് ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും നമ്മൾ കൊടുക്കാറില്ല. കാരണം ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഓരോ രീതിയിലാണ്. ചില ആൾക്കാരുടെ ബോഡി സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, ബോഡി ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും, കണ്ടീഷൻസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാൾക്ക് കൊടുക്കുന്ന വർക്കൗട്ടും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് വെറും ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ സെഡൻറ്ററി ആയിട്ട് വെറുതെ ഇരുന്നിട്ട് വണ്ണം വെക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇനി വല്ല അസുഖങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കാരണോ വണ്ണം വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേർക്കും നമുക്ക് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് വർക്കൗട്ട്സ് ആയിരിക്കും, രണ്ട് രീതിയിലുള്ള ഡയറ്റ് ആയിരിക്കും. തികച്ചും കസ്റ്റമൈസ് ചെയ്തിട്ടേ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തങ്ങളുടെ
തുടങ്ങിക്കോളിന്നൊന്നുമില്ല. ശരിക്കും ആ നമ്മുടെ ബോഡിനെ കുറിച്ചൊന്നും നമ്മുടെ ശരിക്കും പഠിച്ച് അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കൺസൾട്ടേഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. എന്നാലാണ് ചില ആൾക്കാർക്ക് മടി ഉണ്ടാവും, പല കാര്യങ്ങളും ഒന്നും പറയില്ല, ചിലപ്പോൾ ജിമ്മിൽ പോകും വർക്ക്ഔട്ട് ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ നമ്മളൊക്കെ അതിൽ ഡീപ്പായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ വെച്ച് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞാലാണ് അവർ അവരുടെ ഉള്ളിലുള്ളതും മുമ്പത്തെ കാര്യങ്ങളും ഹിസ്റ്ററി ഒക്കെ അവർ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം അതിന് ആദ്യം തന്നെ കൺസൾട്ടേഷൻ. ഇപ്പം പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം 30 ദിവസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയും, 15 ദിവസം കൊണ്ട് ഇത്ര വയറ്, അതും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം 2 കിലോ കുറയുന്ന ആൾക്കാരും ഉണ്ടാവും, 1/2 kg കുറയുന്ന ആൾക്കാരുണ്ട്, 8-10 കിലോ കുറയും. അത് ഓരോ ആൾക്കാരുടെ ബോഡി ടൈപ്പ് മെറ്റബോളിസം റിലേറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് മൊയിനുക്കാർക്ക് ആവശ്യമില്ല, എൻ്റെ ഗോള് ഡിഫറൻ്റ് ആണ്, മൊയിനുക്കാൻ്റെ ഗോള് ഡിഫറൻ്റ് ആണ്. ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. പിന്നെ നമ്മുടെ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ റെക്കോർഡ് ട്രെയിനിങ് ആണ്. സോ യു ക്യാൻ ചൂസ് യുവർ ടൈം. നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാർ, നമുക്ക് നമ്മുടെ സമയം ചൂസ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ. കാരണം പല കാറ്റഗറീസസ് വെയിറ്റും, വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കൂട്ടുക, ഉള്ള ബോഡി ടോൺ ചെയ്യുക, പിന്നെ സ്പെഷ്യൽ കേസസ് ആയ PCOD, PCOS, തൈറോയിഡ്, പിന്നെ ഒബീസ് സ്റ്റേജിലുള്ള ആൾക്കാർ, ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സൈഡിലും കൂടെ നിന്നതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക. ഒറ്റയടിക്ക് നേരെ വന്ന് ഫിട്രീറ്റിൽ ജോയിൻ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, അത് മനസ്സിലാക്കി അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ ലേഡീസിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് ഉണ്ട്. അതായത് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന സ്റ്റേജ് ഉണ്ടാവും, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിക്ക് മാത്രമല്ല കെയർ കൊടുക്കേണ്ടത്, അമ്മയ്ക്കും നല്ല കെയർ കൊടുക്കേണ്ടതുണ്ട്. അപ്പം അവരുടെ ബോഡി ശരിക്കും വീക്കാവുന്ന ഒരു സമയമാണ്. അപ്പം എന്തെങ്കിലും ഒരു വർക്കൗട്ട് വയറ് കുറയണം എന്ന് വെച്ചിട്ടാണ് ഈ ഡെലിവറി കഴിഞ്ഞ ശരിക്കും ഞങ്ങൾക്ക് പ്രസവിച്ച ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ലേഡീസ് ഞങ്ങളെ കണക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് അവരെ ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരുന്ന ചില ആൾക്കാരുണ്ട്, ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഞങ്ങൾ ഉടനെ ഒന്നും ഒരിക്കലും ജോയിൻ ചെയ്യിപ്പിക്കില്ല. ഒരു 3 മന്ത്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് നോർമൽ ആയി കഴിഞ്ഞതിന് ശേഷം അവരുടെ ബോഡി ടൈപ്പിന് വേണ്ടിയുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ്, ഇപ്പൊ പാൽ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ അടുത്ത് പട്ടിണി കിടക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഫീഡിങ് മദേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. വർക്കൗട്ട് ആണെങ്കിലും മിക്കവാറും അവർ ഈ കോറേരിയ അല്ലെങ്കിൽ നട്ടലിനൊക്കെ ഭയങ്കര വീക്ക് ആവുന്ന ഒരു പീരീഡ് ആണ്, ആ സമയത്ത് അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്ക്ഔട്ട്സുകൾ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാൻസ് നമ്മൾ. പിന്നെ ലൈക്ക് ഫിട്രീറ്റ് കപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, 74 അടങ്ങുന്ന നമ്മുടെ സ്റ്റാഫുകൾ, അതിൽ 60 നമ്മുടെ ന്യൂട്രീഷനിസ്റ്റുകളും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും ആണ്. 38 രാജ്യങ്ങളിൽ ഞങ്ങള് 30,000 കൂടുതൽ മഷാല്ല ഹാപ്പി കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് വിട്ടിരിക്കുക. നമുക്ക് വരുന്ന ഒരു 80% ലേഡീസ് ആണ്. കാരണം അവർക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം ഉണ്ടാവും, അവരെ ആരോഗ്യം നോക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ഈ ഹൈലൈറ്റ് റെക്കോർഡ് ട്രെയിനിങ് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ അതാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ നമ്മുടെ എന്റെ ഫാമിലി എല്ലാ ഫാമിലികളുടെ അവസ്ഥയാണ്. നമ്മുടെ വൈഫ് എന്തായാലും നമ്മുടെ ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, മക്കളുടെ കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഷാഹിദ് ഭായ്, നിങ്ങൾ പറഞ്ഞു കേട്ടിടത്തോളം നമുക്കിത് പക്കയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ മാതിരി ഒന്നിനും കറക്റ്റ് ടൈമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണത്. അപ്പൊ ഞാനും എന്റെ വൈഫും ചേർന്ന്, എന്റെ വൈഫിനെ ഞാൻ ചേർത്തിന് വേർന്നു കൊണ്ടല്ല, എന്റെ മടിയുടെ ഊക്ക് കൊണ്ടാണ്. അപ്പൊ എന്റെ മാതിരി ഒരാൾക്ക് ഇതുപോലുള്ള പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഇതിലേക്ക് ചേരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, ആ കാണുന്ന നമ്പറിൽ ഒന്നിക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോകുന്നത് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അപ്പം കുറക്കേണ്ട ആളുണ്ടാവും, കൂട്ടേണ്ട ആളുണ്ടാവും, പല പല കേസസ് വരും, കൂട്ടൽ ടീം ഉണ്ട് ഒക്കെ ഉണ്ടാവും, റേറ്റ് പോസ്റ്റ്പാർട്ട്, അങ്ങനെ ഡിഫറെന്റ് കേസസ് ആണ്. അപ്പൊ അവരെന്താ ചെയ്യാച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും ഏത് പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യണം എന്നുള്ള കാര്യം. അതിനുശേഷം ഒരു ഫോർമസ് സബ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ അഡ്മിൻ ഡയറ്റീഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം ഒരു കോളും കൂടെ അവർക്ക് പോകും, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, നിങ്ങളുടെ നീഡ് എന്താണ്, ഗോൾ എന്താണ്, ഇതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. നിങ്ങളുടെ ഡയറ്റും വർക്ക്ഔട്ടും കസ്റ്റമൈസ് ചെയ്തതിനു ശേഷം മാത്രമേ പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവത്തിന് മുമ്പായിട്ട് നമ്മളെ കുറിച്ച് മൊത്തം പഠിക്കണം, നമുക്ക് എത്ര വെയിറ്റ് കുറക്കണം, എത്ര കൂട്ടണം, അങ്ങനെയുള്ള എല്ലാ സംഗതികളും, അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അസുഖങ്ങൾ, ഈ വക സംഗതികളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്നറിയോ, സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു സംശയം ഉണ്ടാവും, ഇത് എത്ര കാലം ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ഇതിനൊക്കെ എത്ര ചെലവ് വരും? അത് ഓരോ പ്ലാനും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്ക് 30 ദിവസത്തതും 40 ദിവസം 60 ദിവസം 90 വർഷങ്ങളോളം ഫിട്രീറ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ജസ്റ്റ് 1-2 മന്ത്സ് എടുത്ത് യാത്ര പോകുന്ന ആൾക്കാരും ഉണ്ട്. ഓരോ പ്ലാനിനും ഡിഫറെന്റ്
പാക്കേജസ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഒരു പേയ്മെന്റിന് പുറമെ നിങ്ങൾക്കൊരു നല്ലൊരു ജീവിത ശൈലി ഉണ്ടാക്കി യാത്രയാക്കുക എന്നുള്ളതാണ്. കാരണം വൺസ് നമ്മൾ കൂടെ ഇല്ലെങ്കിലും ത്രൂ ഔട്ട് ദ ലൈഫ് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് മാത്രമാണ് നമുക്ക് മടുപ്പില്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ഡയറ്റീഷ്യന്റെ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് അല്ലെങ്കിൽ പല രീതിക്ക് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഡയബറ്റീസ് വന്നോ അല്ലെങ്കിൽ ബി പി ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പല രീതിയിലുള്ള ഡയറ്റുകൾ ചെയ്യും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഡയറ്റീഷ്യന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഡയറ്റ് ചാർട്ട് തരും അല്ലെ. അതിനുശേഷം ബാക്കിയൊക്കെ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെ ആ ചാർട്ട് എടുത്ത് തരാം, നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫിട്രീറ്റിൽ എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലുപരി ഡെയിലി അവർക്ക് അവർ എത്രത്തോളം നമ്മളുടെ കൂടെ ഉണ്ടോ, 30 ദിവസമാവട്ടെ ഒരു കൊല്ലാവട്ടെ എത്രയാണെങ്കിലും ഈ ത്രൂ ഔട്ട് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ കഴിച്ച കാര്യങ്ങൾ, ഫുഡ് എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ് അവരെടുക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഫോട്ടോസ് ആ ഡയറ്റീഷ്യന് അയച്ചു കൊടുക്കണം. ഈ ഫോട്ടോ കണ്ടിട്ടാണ് ഡയറ്റീഷ്യൻ സാർ കഴിച്ച് കറക്റ്റ് ആണ് അല്ലെങ്കിൽ തെറ്റാണ്. നീ കഴിച്ചിട്ടില്ലെങ്കിൽ അവർ വിളിച്ചു ചോദിക്കും എന്താണ്, എന്തുകൊണ്ട് ഇന്ന് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ല. അപ്പൊ നമ്മളത് വാട്സപ്പിൽ അവർക്ക് അതിന് മറുപടി നൽകണം. കാരണം നമ്മള് പല ആൾക്കാർക്കും പല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബോഡി മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കും, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എടുക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ആസ് എ കോച്ച്, ഞാനും ആളും അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് സർട്ടിഫൈഡ് കോച്ചസ് ആണ്. അതോടൊപ്പം തന്നെ ആള് ഷീസ് ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ തന്നെയാണോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ? അല്ല, ഞങ്ങള് ബിടെക് കഴിഞ്ഞ ആൾക്കാരാണ്. എഞ്ചിനീയേഴ്സ് ആണ്. എഞ്ചിനീയർമാരെങ്ങനെ ഇങ്ങനെ ഒരു ലൈനിലേക്ക് എത്തി? നിങ്ങൾ ഓരോ ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി അതിൽ നിന്നൊരു പാഷൻ കം പ്രൊഫഷൻ ആക്കി മാറ്റിയ ആൾക്കാരാണ്. ഇപ്പൊ ഏകദേശം 9 വർഷമായി. എഞ്ചിനീയറിംഗ് ഇപ്പൊ തലയിൽ ഒന്നുമില്ല, ഫിറ്റ്നസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനു വേണ്ടിയുള്ള കോഴ്സസ് ഒക്കെ ആയി ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതൊക്കെ അത് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനത്തിലേക്ക് വന്ന് എത്തിപ്പെട്ടാണ്? അപ്പൊ എത്തിപ്പെട്ടത് നമ്മുടെ ഫാമിലി ജിം ഉണ്ട് നമുക്ക്. പിന്നെ ഇപ്പം ഓൺലൈൻ ഏകദേശം 5 years above ആയി. കാരണം ഏകദേശം 38 രാജ്യങ്ങളിലെ ആൾക്കാർക്ക് സർവീസ് കൊടുക്കാൻ, 38 രാജ്യങ്ങളിലെ, അതിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഓരോ ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണല്ലോ. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ഫിട്രീറ്റ് കപ്പിൾസിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിനെക്കാട്ടി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഇവരുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ, അതിന്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇവര് ഒരു ഫ്രീ വെബിനാർ വെക്കുന്നുണ്ട്. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ഓൺലൈനിൽ ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫിറ്റ്നസിനെ കുറിച്ചിട്ട്. ആ ക്ലാസ്സിൽ കയറുക, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ലൈക്ക് എ ഗൂഗിൾ മാപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ വഴി കാണിച്ച് തരുന്നുണ്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ, ഈ ഭക്ഷണ പ്രശ്നം തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ഒബിസിറ്റി, അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന PCOD, പിന്നെ അതുകൂടാതെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്കോ മരുമക്കൾക്കോ ഭാര്യമാർക്കോ ആർക്കായാലും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇതായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വയറ് കൂടി പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വേറെ പല ചികിത്സകളും കാര്യങ്ങളും ഓപ്പറേഷനും ഇതിനൊന്നും പോവാതെ ഇതേപോലെ ഹെൽത്തി ആയിട്ട് ഇവർ നമ്മുടെ പിന്നാലെ തന്നെ ഇവരുണ്ടാവും. ഈ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം മൂപ്പര് പ്രദാനം ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പരുടെ കൂടെ ഇന്നു മുതൽ ഞാനും ഉണ്ട്, നിങ്ങളും വരിക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ടുള്ള മെച്ചം വേറൊന്നുമല്ല, നമുക്ക് ഒന്നിനും സമയമില്ലാത്ത ആൾക്കാരാണ്. ഇവരതിനുള്ള സമയം കാണിച്ചു തരുന്നുള്ള മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിറ്റാണ്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങളൊരു ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ അയൽവാസിക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ബന്ധങ്ങൾക്ക്, ഇനി ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു ഫിറ്റ്നസ് കൊണ്ട് ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ അസുഖം, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാരണക്കാരാണ്. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല ആരോഗ്യപരമായിട്ടുള്ള, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്തുകൊണ്ട് അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ മക്കളേ.